ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് വീടിന്റെ അപ്ഡേഷൻ എന്തായി എന്തായെന്ന്. സത്യം പറഞ്ഞ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒരു മാസമായി, ഒരു മാസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, വീട് വാങ്ങി, വീട് കാണിച്ചിട്ടും എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ പറയാനായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. വീടിന്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഈ ഭാഗം കാണിച്ചെടുത്ത ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ആക്കും. വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ ആവില്ല, ചെറുതായിട്ടൊരു മാറ്റം വരും. അതുപോലെ തന്നെ വീടിന്റെ അകത്ത് കുറച്ച് 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 കാര്യങ്ങൾ ചേഞ്ച് ആക്കാണ്ട് അപ്പൊ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അമ്മ പാളിയുപ്പറാണ്, നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും മലക്ക് പോകണ്ടേ അല്ലേ. അമ്മ എന്താ ആഗ്രഹിച്ചിട്ടാ, എന്താണ് അമ്മ ഇപ്രാവശ്യം മലക്ക് പോകാൻ കാരണം? മലക്ക് പോകാൻ കാരണം എന്റെ മോനൊരു 5 സെന്റ് സ്ഥലം മേടിച്ചൊരു പെരെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പണിയൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റപ്പ് ആക്കണമെന്നുണ്ട്. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ സാധിച്ചു. അപ്പൊ ഞാനും എന്റെ പേരക്കുട്ടിയും കൂടിയിട്ട് പോവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മൂത്ത മോളും കൂടിയിട്ടാണ് പോണത്. ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് ആദ്യമായിട്ടായിരിക്കും സംഭവം. ഒരു മാസം മുന്നേ ഞങ്ങൾ എടുത്ത ഒരു യൂസ്ഡ് വീടിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതാണ് ഹാള്. കേറി വരുന്നത് തന്നെ വലിയൊരു ഹാൾ ആണ് ഇവിടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താ പറയാ, ഒരു പാർട്ടീഷൻ പോലെ തിരിച്ച് എന്താ പറയാ ലിവിങ് ഏരിയയില് വെച്ചാൽ ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന ഒരു പോർഷൻ ഇങ്ങനെ ഇവിടെ ആക്കാം, അതുപോലെ ഇവിടെ നിന്ന് ഒരു പാർട്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ ആക്കാം നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോ അതിന്റെ പണികളും ഡിസൈനൊക്കെ ഡിസൈൻ കൊടുക്കണം. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യം തന്നെ കാണുന്നത് ഈ ഭീമാകാരമായ ഒരു നിലവില് നമ്മുടെ കിച്ചൺ ഇപ്പൊ ഉള്ളത് ഇങ്ങനെയാണ്. ഇത് ഇച്ചിരി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒന്ന് ചേഞ്ച് ആക്കും. അത് കഴിഞ്ഞാ ചേട്ടാ, ആ ചേട്ടാ ഇവിടെ ആ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അപ്പോ ഇവിടെ കുറച്ച് പണികളുണ്ട്. പണികൾ എന്ന് വെച്ചാൽ ഇതൊരു പുകയില്ലാത്ത അടുപ്പാണ്. അപ്പൊ ആദ്യം ഈ അടുപ്പ് മൊത്തം മാറ്റണം. ഇതിനുള്ള ടീമിനെ നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ടൈലൊക്കെ മാറ്റി ഇതിന്റെ പുതിയ രൂപം നമ്മൾ കാണിച്ചു തരാം. രണ്ട് ബെഡ്റൂമാണ്. കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ രണ്ട് ബെഡ്റൂമാണ് നമ്മുടെ മുകളിലുള്ളത്. താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ചെടിയൊക്കെ വെച്ച് ആ പിന്നെ നമ്മൾ പറയാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈൽസ്, അതുപോലെ ബാത്റൂം ഐറ്റംസ്, ബാത്റൂം ഫിറ്റിംഗ്സ്, പ്ലംബിങ്ങിന്റെ ഒക്കെ. പിന്നെ നമുക്ക് കിട്ടേണ്ട പണിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളില് വാട്ടർ പ്രൂഫ് ചെയ്യണം പറഞ്ഞാൽ കിട്ടണം. പിന്നെ സോളാറിലേക്ക് മാറ്റിയാലോന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് അറിയണം. അപ്പോൾ നിങ്ങൾ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആരാണ് നന്നായി കൂടുതൽ ചെയ്യണവർ അല്ലാച്ച് നിങ്ങളൊക്കെ വീട് വെച്ചവരാവില്ല. നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ സ്ഥലം. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ നല്ല ടീംസ് ആരാണ്, അല്ലെങ്കിൽ ടൈൽസ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ്? പൊതുവെ പൈസ തന്നെയാണ് കുറവ് വേണ്ടത്. പിന്നെ ക്വാളിറ്റി നന്നായിരിക്കണം. അങ്ങനത്തെ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നമ്പറുകൾ നമുക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ ടൈല്, അതുപോലെ പ്ലംബിങ്, പിന്നെ സോളാർ, വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അപ്പൊ നോക്കിയിട്ട് ഇതാക്കാനാണ്. ഞങ്ങള് ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേര് വന്ന് വീട് കണ്ട് കുറെ ഐഡിയാസ് നമുക്ക് കിട്ടിയിട്ടോ. കുറെ ആൾക്കാർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പുതിയ റിനോവേഷൻ ഇങ്ങനെ ചെയ്യണം, അല്ലാച്ചാൽ അവര് അവരുടേതായ മോഡൽ വായിച്ചു, കുറെ ചേഞ്ചസ് ഇതിന്റെ ഉള്ളിൽ വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെ പറഞ്ഞു തന്നു. വാസ്തുപരമായിട്ട് കുറെ ആൾക്കാരുടെ കാരണം നമ്മൾ വീഡിയോ ഇട്ടപ്പോ ഇതിന്റെ ഉള്ളിൽ ആ ഒരു സ്റ്റെയർ കേസിനെ പറ്റിയിട്ട് ആന്റി ക്ലോക്ക് വൈസ് അങ്ങനെ എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതൊക്കെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തു. ഒരു മാസം കൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ തന്നെയാണ്. വീഡിയോസ് കുറെ കണ്ടന്റ് വീഡിയോസ് കുറഞ്ഞിട്ട് വീടിന്റെ കാര്യങ്ങൾക്കായിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നാളെ മുതൽ, ഇന്നിപ്പോ പണിക്കാർ വരും, നാളെ മുതലായിരിക്കും പൊളി തുടങ്ങും. പൊളി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. മെയിൻ നമ്മുടെ ഈ ഏരിയ എന്തൊക്കെയൊക്കെയോ ചേഞ്ച് വരുന്നുണ്ട്, അവരിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ആക്കിയിട്ട് കാണിക്കാവുന്നത് നല്ലത്. അതെ അതെ, ഈ ഒരു പോർഷൻ ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്, അതൊക്കെ നമുക്ക് ഭംഗിയാക്കണ്ടേ.